الله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم والصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا نبي الله الصلاة والسلام عليك يا سيدي يا حبيب الله عند عمدتي فاغثني في شدتي بسم الله الرحمن الرحيم ومن يعلم شعائر الله فإنها من تقوى القلوب صدق الله العلي العظيم صاحب البراق ورفرف العلا رسول الله صلوات تحيات عليه السلام الله رب العزة نمر حيات موت الله تربدي پڑتے ഈ മജ്ലിസിൽ അല്ലാഹു പൊരുത്തപ്പെടട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട ഒരുപാട് സദസ്സുകളിൽ നമുക്ക് പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട നല്ലൊരു പുണ്യമായ മജ്ലിസിൽ വെച്ച് അല്ലാഹു നമ്മെ മരിപ്പിക്കട്ടെ. മരിച്ചു എന്നാൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സദസ്സ് അല്ലാഹു തൃപ്തിപ്പെട്ട സദസ്സായി അല്ലാഹു ആക്കി തരട്ടെ. ഈ മജ്ലിസിനെ ഒരുമിച്ച് കൂടി ദുന്യവിയും മുഹറവിയുമായ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ പേരിൽ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളാണ് നമ്മൾ. വിശ്വാസമാണ് നമ്മെ വിജയിപ്പിക്കുക. അത് ദുന്യാവിലെ മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് 12 മാസമാണ് ഒരു കൊല്ലത്തിലെ മാസങ്ങൾ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വർഷത്തിന്റെ മാസങ്ങളുടെ എണ്ണം അത് 12 മാസമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അതിൽ 4 മാസങ്ങൾ വളരെ മഹത്വമേറിയതാണ്, വളരെ ബഹുമാനമേറിയതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. ഈമാൻകാരന്റെ വളരെ മഹത്വമേറിയ വിഷയമാണല്ലോ അള്ളാഹുവിന്റെ കിതാബുകളിൽ നമ്മൾ വിശ്വസിക്കുക എന്നത്. കിതാബുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിം വിശ്വസിക്കുന്നു, ഖുർആൻ വിശ്വസിക്കുന്നു എന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ പോരാ. അതിലുള്ള എല്ലാ ആയത്തുകളും ആയത്തുകളിൽ പറഞ്ഞ കലിമാത്തുകളും ഓരോ കലിമത്തുകൾ കൂടുമ്പോഴുണ്ടാകുന്ന വിവക്ഷകളും അർത്ഥങ്ങളും സാരങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. ആ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് കിതാബിലുള്ള വിശ്വാസം അത് സമ്പൂർണമായി മാറുന്നത്. നമ്മളിൽ പലരും വിശ്വാസം പ്രഖ്യാപിക്കും, പക്ഷേ പല ഖുർആൻ പഠിപ്പിച്ച പല വിഷയങ്ങളും വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്കത് അംഗീകരിക്കാൻ കഴിയാത്തവരും അതിനെ പുറംതിരിഞ്ഞു നിൽക്കുന്നവരും അതിനെ തള്ളുന്നവരുമായി മാറുന്ന രംഗങ്ങൾ കാണാം. ഉദാഹരണം പറഞ്ഞാൽ വിദ്യാർത്ഥിന്റെ അഹ്ലിത അവർ ഖുർആൻ വിശ്വസിക്കുന്നു എന്ന് പറയും, ഞങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും ആളുകളാണെന്ന് പറയും. അതേ സ്ഥാനം ഖുർആനിലും ഹദീസിലും വന്ന
ഒട്ടനവധി കാര്യങ്ങൾ ഓരോന്ന് വ്യക്തമായി പറയുമ്പോ അത് അംഗീകരിക്കാൻ അവർ സന്നദ്ധരല്ല, തയ്യാറല്ല, അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഖുർആനും ഹദീസും ആയത്തുകൾ വളരെ വ്യക്തമായി പഠിപ്പിച്ച പല കാര്യങ്ങളും അത് ശിർക്കും കുഫ്റുമാണ് എന്ന് അങ്ങനെ യാതൊരു വിവരവുമില്ലാതെ പ്രഖ്യാപിക്കാനും അത് പരസ്യപ്പെടുത്താനും മടിയില്ലാത്തൊരു വിഭാഗമാണ് ബിദ്അത്തുകാർ എന്ന് പറയപ്പെടുന്നത്. അത് ഈമാനിന് സംഭവിക്കുന്ന ക്യാൻസറാണ് ബിദ്അത്ത് എന്ന് പറയപ്പെടുന്നത്. അല്ലാഹു ആ ക്യാൻസറിനെ തൊട്ട് ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആ ക്യാൻസറാണ് നമുക്ക് പിടിപെടാൻ പാടില്ലാത്തത്. പല ക്യാൻസറുകൾ അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കും. അങ്ങനെ പുറത്തു കിട്ടാൻ സാധ്യതയുള്ള ഒരു മാസമാണ് റജബ് മാസം. അതുകൊണ്ട് ഈ മാറ്റായ സ്ഥാനത്തിങ്ങൾ സലാത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഅ്മിനീങ്ങളും പടച്ചോനെ എന്തൊക്കെ സംഭവിച്ച പാപങ്ങളും ദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതാണ് നമ്മൾ വളരെ മർമ്മത്തിൽ ദുആ ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? ദോഷം പുറത്തെങ്കിലേ, അല്ല പുറത്തു തന്നെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. പൊറുക്കപ്പെടാത്ത മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ അപാരമായ കൃപ കൊണ്ട് പാവപ്പെട്ട നമ്മെ അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു തന്ന് അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഹിസാബില്ലാതെ പ്രവേശിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്‌ലിസ് കൊണ്ട് അത് നല്ലൊരു നിയമമാക്കി നമ്മൾ കരുതുക. എന്റെ ദോഷങ്ങൾ പുറത്തു കിട്ടണം. പിന്നെ അതിന്റെ ഭാഗമായി രോഗങ്ങൾ മാറുക, പിന്നെ വലിയ ഒരു വിപത്താണ് കടത്തിലകപ്പെടുക എന്ന് പറഞ്ഞാൽ. കടം 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 എന്ന് പറഞ്ഞാൽ വലിയ ബേജാറുള്ള സംഗതിയാണ്.
ഹബീബായ റസൂലുള്ളാഹി കാവലിനെ തേടിയവരെ സംഗതിയാണ് കടമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കടങ്ങൾ വെറുതെ വരുത്താൻ പാടില്ല. അഥവാ വന്നാൽ അത് ഉള്ളത് കൊണ്ട് നമ്മൾ വീട്ടിക്കൊണ്ടിരിക്കണം, കടം വീടാൻ നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ കടം കൊണ്ട് വരഞ്ഞവർക്ക് കടം വീടാനുള്ള മാർഗങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കാൻ സാധ്യതയുള്ള ഒരു ബറക്കത്തുള്ള മാസമാണ് റജബ് മാസം. കടം വീടാൻ നമ്മൾ റബ്ബിനോട് ആവശ്യപ്പെടണം. അങ്ങനെ നമ്മൾ തൗബ ചെയ്യും. തൗബ എന്ന് പറഞ്ഞാലെന്താ? ജീവിതത്തിന്റെ ക്രമങ്ങളൊക്കെ തമ്മാടിത്തരങ്ങളിലും മോശങ്ങളിലും അകപ്പെട്ട അടിമകള് അതിൽ നിന്ന് ജീവിതത്തിന് പരിശുദ്ധി വരുത്തുക. അതുപോലെ ചെയ്യുന്ന നിർബന്ധമായ അനുഷ്ഠാന കർമ്മങ്ങൾ അത് വീഴ്ച വരുത്താതെ കൃത്യമായി പ്രവർത്തിക്കുക. ഇനി ഞാൻ ഉപേക്ഷ വരുത്തൂല എന്ന റബ്ബിനോട് ദൃഢപ്രഖ്യാപനം നടത്തുക. ഇനി ഞാൻ ആ പാപത്തിലേക്ക് പോകൂല എന്ന് റബ്ബിനോട് ദൃഢമായി പ്രഖ്യാപിക്കുക. ഇതാണല്ലോ തൗബ. തൗബ എന്ന് പറഞ്ഞാൽ തൗബക്ക് മൂന്ന് നിബന്ധനകളാണ്. ഒന്ന്, ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. രണ്ട്, സംഭവിച്ചതിനെ തുടർന്ന് ചെയ്യുക, സമ്പൂർണമായി ഖേദിക്കുക. മൂന്ന്, ഇനി ചെയ്യൂല എന്ന് ദൃഢമായി ഓർപ്പിക്കുക. ഈ മൂന്ന് സംഗതി ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ ആ വ്യക്തിയെ കുറിച്ച് പറയും അവൻ തായിബാണ്, ദോഷത്തെ തൗബ ചെയ്തവനാണ്. അല്ലാതെ നാവ് കണ്ട് വെറും അസ്തൗഫിറുള്ള പറഞ്ഞാൽ പോരാ, അത് പറയണം. തൗബ എന്ന് പറഞ്ഞാൽ മാനസികമാണ്. ഈ മൂന്ന് ഫർളും മനസ്സാണ്. എന്ത്? എന്റെ ഒന്ന് ഒഴിഞ്ഞേക്ക. രണ്ടാമത്, സംഭവിച്ചതിനെ തൊട്ട് പൂർണ്ണമായി ഖേദിക്കുക. പറ്റിപ്പോയല്ലോ എന്റെ അടുത്ത്, സംഭവിച്ചു പോയല്ലോ പഠിച്ചോനെ എന്ന് ഖേദിക്കുക. ഇനി ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ഇതാണ് തൗബ. ഉത്ലുബ മതാബൻ ഭിന്നദാമതി മുഖലിയ وبيعزم ترك ذنبي في مستقبلا وهنا يا سيدي مخدوم رضي الله عنه اولياء قلت رزق اني وشيش فيك پتا هداية الادكية اينا طريق الاولياء اينا كتاب الادكية اينا كتاب الاولياء اولياء قلت سبيل اي پتا وشيت وانامد اي پرن سنگلي انا توبا ആ തൗബയുടെ ഒന്നാമത്തെ വരിയാണ് ഞാൻ ചൊല്ലിയത്. കുത്തുലുബ് നീ തേടണം, നീ അന്വേഷിക്കണം, നീ പൂർണമായ ആവശ്യപ്പെട്ട് നീ രംഗത്ത് വരണം. കുത്തുലുബ് നീ തേടണം. മതാബൻ, നിന്റെ ദോഷത്തിൽ നിന്നുള്ള മോചനത്തിന്, നിന്റെ പാപങ്ങൾ കഴുകി വൃത്തിയാക്കുന്ന തൗബയെ നീ റബ്ബിനോട് ആവശ്യപ്പെടണം. പിന്നതാമത്തി, സംഭവിച്ചതിൽ ഖേദിക്കൽ കൊണ്ട് അത് കഴിഞ്ഞ കാലത്തിലേക്കുള്ള സൂചനയാണ്. തൗബയിൽ മൂന്ന് കാലങ്ങളും ഉൾക്കൊള്ളണം. ഏതാ മൂന്ന് കാലം? നമുക്കൊക്കെ മൂന്ന് കാലമാണ്, കഴിഞ്ഞത്, ഇപ്പൊ സംഭവിക്കുന്നത്, ഇനി വരാൻ പോണത്. ഇത് മൂന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൗബ നടക്കണം. കഴിഞ്ഞതിൽ ഖേദിക്കുക, എന്തൊക്കെ അങ്ങനെ പറ്റിപ്പോയല്ല പഠിച്ചോനെ, എന്റെ ജീവിതമൊക്കെ അവിടെയും കൂടി നശിച്ചു പോയല്ല പഠിച്ചോനെ, ഞാൻ എവിടെയും എത്തിയിട്ടില്ലല്ലോ റഹ്മാനെ, അങ്ങനെയുള്ളൊരു ഖേദം നമുക്കുണ്ടാവണം. പിന്നെ വർത്തമാനകാലം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത് പറയുമ്പോ ദോഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, ഒരു പാപത്തിലും പ്രവേശിക്കാൻ പാടില്ല. മൂന്നാമതായി വരും കാലം, ഇനി എന്റെ ഉണ്ടാവൂല റഹ്മാനെ എന്ന് ദൃഢമായി അസ്മ ചെയ്യണം. പിന്നെ നാലാമത്തെ ഒരു ഫർള് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാർക്കുള്ള കടപ്പാടുകൾ ഒഴിവാക്കണം. മനുഷ്യന്മാരെ കടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ വെറും സാമ്പത്തികമായ കടപ്പാട് മാത്രമല്ല, അത് ഒഴിവാക്കണം. അതിന്റെ ഒക്കെ പുറമെ ഞാൻ നാവ് കൊണ്ട് ജനങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അത് ഞാൻ പൊരുത്തപ്പെടുത്തി. ഞാനൊരാളെ പറ്റി ഈപറ്റി മറ്റൊരാൾ പറയുമ്പോ അത് രസകരമായി കൈയടിച്ച് ഞാനതിന് ആശീർവാദം നൽകിയിട്ടുണ്ടാകും. അവന്റെ കാതുകൊണ്ട് സംഭവിച്ച ദോഷം ഞാൻ പൊരുത്തപ്പെടുത്തണം. ആ
അങ്ങനെ അല്ലെങ്കിൽ ഒരാളെ കൈകൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, കുത്തിയിട്ടുണ്ട്, തിരക്കിയിട്ടുണ്ട്, അനാവശ്യമായി ഞാൻ പലതും എന്റെ അവയവങ്ങളെ കൊണ്ട് ചെയ്തിട്ടുണ്ട്, മറ്റൊരുത്തനോട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച എല്ലാ തെറ്റുകുറ്റത്തിലും നീ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. ഇത് നാലാമത്തെ ഫർളാണ് തൗബക്ക്. അങ്ങനെ നാല് പറയും, നാല് പറയും നമുക്കുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് വീട്ടിൽ കൊടുക്കേണ്ട ബാധ്യതയാണ്. എന്തുകൊണ്ട് പറയല്, ഒരു പ്രവർത്തന മേഖലയാക്കിയ കാലാണ് പകനെയുള്ള സ്റ്റേജ് കിട്ടുക. അങ്ങനെ എത്രയെല്ലാം മോശപ്പെടുത്തി പറയാൻ കഴിയോ, എന്തെല്ലാം വിമർശിക്കാൻ കഴിയോ, അതിങ്ങനെ പരമാവധി മൈക്കെട്ടിട്ടിങ്ങനെ ശബ്ദത്തിൽ വിളിച്ചു പോവുക, ഇതാണല്ലോ ഇന്ന് പ്രസംഗത്തിന്റെ ശൈലി. കാക്കട്ടെ, നമ്മളൊന്നാമത് പുറത്തു തരുമാറാകട്ടെ. അങ്ങനല്ല, നമ്മളൊക്കെ അത് കേൾക്കുന്നവരും സംഘടിപ്പിക്കുന്നവരും അതിനാശീർവദിക്കുന്നവരുമാണെങ്കിൽ ഒരുപാട് പൊരുത്തപ്പെടിക്കളി നമ്മൾ നടത്തേണ്ടി വരും, ഒരുപാട് പൊരുത്തപ്പെടിക്കളി നമ്മൾ നടത്തേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ആലിമീങ്ങളെ വച്ചറിച്ചിരുന്നാൽ അത് വിഷത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിഷമാണ്. ആലിമീങ്ങളെ തെറി പറയുക എന്ന് പറഞ്ഞാൽ ഇന്ന് അത് നിത്യ ഹോബിയാക്കിയ കാലഘട്ടമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആയാർത്തങ്ങൾ കാപ്പ എന്ന പേരിൽ ഇന്ന് നമ്മളെ രാജ്യങ്ങളിൽ അറിയപ്പെട്ട ജാറത്തിങ്ങൾ, സത്യത്തിൽ ജാറത്തിങ്ങൾ തങ്ങൾ കാപ്പേന, ഇവിടെ തങ്ങൾ കാപ്പന്റെ നാടും വീടും ഒക്കെ ഉള്ളത്. ആയിക്കോട്ടെ, ആയാറിലും അറിയപ്പെടട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട അഞ്ചംഗ കുഞ്ചിലന്തങ്ങൾ, ഞാൻ കഴിഞ്ഞ സലാത്തിന് കഴിഞ്ഞ ആഴ്ച അവിടെ എന്തായിരുന്നു കുഞ്ചിലൻ, അവരൊക്കെ ഓരോ നാടുകൊണ്ടും മറ്റും അറിയപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ ആ സലാത്തിലേക്ക് വെള്ളയറ്റും നൂലേറ്റും മജ്ലിസിൽ പങ്കെടുക്കുക, ഏഴ് സലാത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ വന്നിട്ടുള്ളത് സംഭവിച്ച ദോഷങ്ങൾ പുറത്തു കിട്ടാനാണ്. ചില മാരകമായ രോഗങ്ങളൊക്കെ നമ്മൾക്ക് പിടികൂടിയിട്ടുണ്ടാകല്, നമ്മൾ തിന്നാൻ പറ്റാത്ത മാംസം തിന്നിട്ടുണ്ടോ, അതും കൂടി പൊരുത്തപ്പെടിക്കുമ്പോഴേ ചില രോഗങ്ങളൊക്കെ മാറുള്ളൂ. അത് നമ്മൾ സാന്ദർഭികമായി അറിഞ്ഞിരിക്കണം. അങ്ങനെ ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങാടിയിലും ബസാറിലും പങ്കെടുക്കുന്ന ആൾക്കാരാണ്, പല പരിഹാസങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ടാവും, പല പ്രകടനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ടാവും, യതീമക്കളുടെ ധനം നമ്മൾ അപഹരിച്ചിട്ടുണ്ടാവും, പാവപ്പെട്ട മിസ്കീന്മാരെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാവും. എനിക്ക് വലിയൊരു ഭൗതികമായ സ്വാധീനം കിട്ടിയപ്പോ ആ സ്വാധീനം വെച്ച് ഒന്നിനും മൂന്നിനും വല്ലാത്ത പാവപ്പെട്ടവനെ ഒതുക്കിയിട്ടുണ്ടാവും. വിടവുലാഹു പ്രിയമുള്ളവരെ, മാരകമായ രോഗങ്ങളൊക്കെ മാറണമെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ലാതെ ചില പരീക്ഷണത്തിന്റെ രോഗങ്ങളുണ്ടാവും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പൊറുത്തു തരട്ടെ. അള്ളാഹു നമ്മളെ ഹലാക്കിലോ അതാബിലോ അന്ന് ആക്കാതിരിക്കട്ടെ. കുരുത്തം കെട്ട ആളുകളെ കുറിച്ച് അന്ന് ആക്കാതിരിക്കട്ടെ. ഇന്നിപ്പോ ഈപത്തിനൊരു നിലവാരമില്ലാത്ത കാലാണ്. എത്ര മോശപ്പെടുത്തി പറയാൻ കഴിയും അത്രയും ഉഷാറാണ്. അങ്ങനല്ലേ, ഈപത്ത് പറയാൻ പറഞ്ഞ എന്റെ ഉദാഹരണങ്ങൾക്ക് അറിയോ? ഈപത്ത് അറിയാറില്ലെന്താ ഞാനൊരാളെ ഉദാഹരണം, ഈപത്ത് അറിയാറില്ലെന്താ അയാൾ കാസ്റ്റ് ഞാൻ കൈയോട് വാരി എടുക്കുക. അയാൾ ചെയ്ത സമ്മാനിച്ചാൽ അറിഞ്ഞാൽ അയാൾ ചെയ്ത കാസ്റ്റം എന്റെ കൈയോണ്ട് ഇങ്ങോട്ട് വാരി എടുത്തിട്ട് പൊതു സ്റ്റേജിൽ പരസ്യമായിട്ട് പറയാടാ ഭയങ്കര ചൂരുണ്ടടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിങ്ങനെ മറ്റവർക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുക, ആ ചീട്ടങ്ങനെ എറിഞ്ഞു കൊടുക്കുക. അപ്പൊ മറ്റുള്ളവർ അതിങ്ങനെ ചാടി പിടിക്കുക, അത് ചൂരുണ്ട്. ഇതാ അപ്പത്തെ പ്രസംഗങ്ങളും ഇപ്പത്തെ മജ്ലിസുകളും നിലവാരങ്ങളും ഒക്കെ. പ്രിയമുള്ളവരെ നല്ല ആലോചിക്കണം. ഒരാൾ ചെയ്ത തെറ്റ് നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു രസിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ അന്യോന്യം ഗൈബത്ത് പറയരുത് എന്ന് പറഞ്ഞത് അയാൾ വിസർജിച്ച കാഷ്ടത്തിന്, അയാൾ ചെയ്ത ചമ്മാടിത്തരത്തിന്, അയാൾ ചെയ്ത മോശത്തരത്തിന് നമ്മൾ നമ്മളെ രണ്ട് കൈയോടിങ്ങനെ വാരിയെടുക്കുക. അങ്ങനെ വാരിയെടുത്തിട്ട് എന്തടാ ഈ കാഷ്ടത്തിന്റെ ഒരു ചൂര്, കാരണം അയാൾ ചെയ്ത തെമ്മാടിച്ചരങ്ങനെ വിളിച്ചു പോവല്ലേ, എന്തടാ ഈ കൂട്ടത്തിന്റെ ഒരു വാസന എന്നിങ്ങനെ പറയുമ്പോ കൈയടിക്കാനും
അതിനിങ്ങനെ എന്ത് ചെയ്യാം, ആഘോഷിച്ച് ചിരിച്ചു കൊടുക്കാനും നമ്മളിങ്ങനെ ഇരുന്നാൽ ചീട്ടങ്ങനെ വെതറിയിട്ട് മറ്റോ കാശിച്ച കാശത്തെങ്ങനെ വാരിയിട്ട് നാലാളം പുള്ളി വെതറിക്കൊടുത്ത് അതിങ്ങനെ വാസനത്തേന്ന് പറഞ്ഞ് അവസാനം പുണി തുടച്ച് മാന്യന്മാരായി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഉദാഹരണമാണ് ദൈവത്ത് പറയുകയും അത് കേട്ട് രസിക്കുകയും ചെയ്യുന്ന വിഷയത്തിന് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ വയല് അങ്ങനെ ആകാൻ പാടില്ല. ഒരാളെ ഈപത്തിൽ ദോഷങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. നമ്മള് വയല് പറഞ്ഞിട്ട് ഓൻ ദോഷത്തിൽ നിന്ന് മാറണം, ഓൻ നന്നായി ജീവിച്ച് നന്നായി മരിക്കണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നല്ലതുപോലെ ചിന്തിക്കുക. ഈ റജബിന്റെ ഏറ്റവും വലിയ ബഹുമാനം, എല്ലാ വിഷയത്തിലും അല്ലാഹു ബറക്കത്ത് നൽകുന്ന മാസമാണിത്. ആ ബറക്കത്ത് എല്ലാ അർത്ഥത്തിലും നമ്മൾ നേടിയെടുക്കണം. ആ ബറക്കത്ത് നമ്മൾ സമ്പൂർണമായി നേടാനുള്ള ഒരുക്കങ്ങളെ നമ്മൾ പൂർത്തീകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദോഷത്തിൽ നിന്നുള്ള നമ്മളെ മാറ്റിത്തരട്ടെ. ഒരാളെ സംബന്ധിച്ചും പറയാൻ പാടില്ല ഒരു പരദോഷണം പറയുന്ന ഒരു സ്വഭാവം നൽകാതിരിക്കട്ടെ. അത് വരെ വളരെയധികം സൂക്ഷിക്കേണ്ട ആൾക്കാരാണ് നമ്മളെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തൗബ ചെയ്യാം. പൊരുത്തപ്പെടിക്കേണ്ടതൊക്കെ പൊരുത്തപ്പെടിക്കുന്ന കഴിഞ്ഞ മാസം ഒരു ചെറുപ്പക്കാരൻ ഗൾഫിന്ന് വിളിച്ചിരുന്നു. ഗൾഫിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഫോൺ ചെയ്തിട്ട് അരിസ്താദ എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷ പറയാൻ. നിങ്ങള് മർക്കസിന് പോകും, എപ്പിസ്ഥാനെ കാണൂ, ഞാൻ കാണൂ. നിങ്ങൾ പറയണം ഗൾഫിന്ന് ഒരു സഹോദരം കുറിച്ചിരുന്നു, ഓർക്കൊന്നും പൊരുത്തപ്പെട്ടു കൊടുക്കണം. നിങ്ങൾ പറയണം, ഞാൻ അറിയാതെ പലരും പറഞ്ഞു കേട്ടിട്ട് പലരും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. ഇപ്പോഴാണ് എന്റെ നിജസ്ഥിതി എനിക്ക് ബോധ്യപ്പെട്ടത്. ഇതുള്ളതൊന്നുമല്ല ഈ പറയുന്നത്, ഇല്ലാത്തത് കറ്റുകെട്ടി പറയുകയാണ് എന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ വരുമ്പോ ഇൻഷാ അല്ലാ നിങ്ങളും കൂടി നമുക്ക് ഉസ്താദിന്റെ അടുത്ത് പോണം. പക്ഷെ ഞാൻ വന്നിട്ട് വേണ്ടേ, അതിന്റെ ഇടയ്ക്ക് ഞാൻ മരിച്ചാൽ ഈ പറഞ്ഞ വൈഭത്തോടു കൂടി ഞാൻ മരണപ്പെടേണ്ട ഗതി എനിക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ ഉസ്താദിനെ കാണുമ്പോ ഇങ്ങനെ ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ ഞാനത് രേഖ ഏറ്റെടുത്തു. നമുക്ക് ചെയ്തേണ്ട ഉസ്താദ് എന്ന് പറഞ്ഞ വിശാലമായ ലോകമാണ്. ഇതൊക്കെ ഉൾക്കൊള്ളാനും ഇതൊക്കെ മനസ്സിലാക്കാനും തന്റേടമുള്ള വിശാലതയുള്ള മഹാനാണ് ബഹുമാനപ്പെട്ടവർ. അപ്പൊ നമുക്ക് ചെയ്തേണ്ട ഉസ്താദിനോട് പറയാം, പറയാൻ പറ്റുകയും ഉസ്താവ് പൊരുത്തപ്പെടുകയും ചെയ്യും. ഉസ്താവ് പൊരുത്തപ്പെടലിന് ഇങ്ങനെ പല അനുഭവം ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞത് മുഴുവനും ഇനി പറയാനുള്ളത് പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു, നീ പറഞ്ഞത് മുഴുവനും നീ പറയാനുള്ളത് പൊരുത്തപ്പെട്ടു. അത് മഹത്വമേറിയ ആലിമീങ്ങളെ ലക്ഷണമാണ്. അതേമാതിരി ഇതൊരു ശരീക്ക് കൊണ്ട് ഈ കെ ഉസ്താദിനോട് പൊരുത്തപ്പെടിക്കാൻ പോയ സംഭവമല്ല, ശംസുല്ലമയെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോയി. എന്റെ ശരീക്കായിരുന്നു ഉപരി എന്ത് സലാം പറഞ്ഞു ശംസുല്ലമന്റെ അടുത്ത് എന്ത് എന്നിട്ട് സലാം പറഞ്ഞിട്ട് ഞാൻ പോകുന്ന ഉദാഹരണമാണ്. ഞാൻ ഉസ്താദിനെ പറ്റി ആളുകളൊക്കെ പലതും പറഞ്ഞിട്ട് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിക്ക് പൊരുത്തപ്പെടണം. ശംസുല്ലമ പറഞ്ഞു ഇനി പറയരുത് കേട്ടോ, അറിയില്ല എന്നാൽ പറഞ്ഞതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതാണ് വിശാലമുള്ള ആൾക്കാരങ്ങനെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ പൊരുത്തപ്പെടിക്കാൻ വരുമ്പോ കാലുടിച്ചാലെ മുഖത്തെ ഊട്ടാൻ പാടില്ല. ഒരാള് വന്ന് ഞങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ പറ്റി എന്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ പൊരുത്തപ്പെട്ടു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാ ഈ സംഭവം ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ അന്ന് മർക്കസിൽ നിന്നാ പോയി വരുന്നത്, ഉള്ള ക്ലാസ് ഐസോസിൽ അവിടെ ഇല്ല. ഈ കാണുമ്പോ ഞാൻ പറയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളൊക്കെ പൊരുത്തപ്പെടിച്ച് മരിക്കുന്ന നല്ല മൗത്ത് അല്ലാഹു തരട്ടെ. ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം നിങ്ങൾ പായാർ തങ്ങൾ പാപ്പാന്റെ സ്വലാത്തിൽ വള്ളക്കുപ്പിയേറ്റ് വന്ന്
രോഗം മാറാൻ വേണ്ടി മാത്രം പോയി, വെള്ളൊക്കെ കൊണ്ടുപോയി കുടിച്ച് രോഗമൊക്കെ മാറും, ചക്കടൊക്കെ മാറും, നമ്മളെ സ്വഭാവം മാറും. അപ്പൊ നമ്മക്ക് നൂറും നന്ദിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മളിൽ പലർക്കുള്ള അസുഖങ്ങൾ, അത് നടക്കൂല. പൂർണ്ണമായി തൗബ ചെയ്യണം നമ്മൾ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും. മലക്കുൽ മൗത്ത് അസറായിൽ എന്നിലേക്ക് കടന്നു വരുന്നൊരു നേരമുണ്ട്. ആ കടന്നു വരുന്ന നേരം അത് നന്നാക്കി തീർക്കാനുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങണം. നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൗതികമായ ലോകത്തുള്ള പണിയെന്താ, ഇവിടെ നമ്മുടെ സേവനം എന്താന്ന് ചോദിച്ചാൽ മറുപടി പറയണം. മൂമിനെ, എനിക്ക് ഈ ലോകത്തുള്ള പണി ഒരു മയ്യത്ത് പരിപാലനമാണെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് മരിച്ചാൽ നിങ്ങൾ എന്നെ താങ്ങിയെടുക്കും, നിങ്ങൾ എന്നെ കൊണ്ടുപോയി കുളിപ്പിക്കും, കഫൻ ചെയ്യും, എന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കും, എനിക്ക് വേണ്ടി ദുആ ചെയ്യും, എന്നെ നിങ്ങൾ ഭൂമി നിങ്ങളുടെ ഖബർസ്ഥാനിൽ മറമാടും. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ചെയ്യുന്ന ഈ, നിങ്ങൾ ഏറ്റി കൊണ്ടെടുക്കുന്ന ഈ മയ്യത്തിനെ ഇപ്പോൾ ഏറ്റി നടക്കുന്ന പണിയാണ് എനിക്കുള്ളത്. നിങ്ങളൊക്കെ കൂടി ഞാൻ മരിച്ചാൽ ഏറ്റുമല്ലോ, ആ മയ്യത്തിനെ ഇപ്പൊ ഏറ്റുന്ന പണിയാണ് എനിക്ക്. അത് കൊണ്ടെടുക്കുന്ന പണിയാണ് ഭൗതികമായ ലോകത്തിന്. അതിന്റെ അങ്ങേപ്പുറത്ത് ഒന്നും നമ്മൾ ആലോചിക്കണ്ട, ആലോചിച്ചാൽ മതി. എന്നോട് അടുക്കുള്ള പണി എനിക്ക് മയ്യത്ത് പരിപാലനമാണ്. ഏത് മയ്യത്ത്? ഏത് മയ്യത്ത്? ഞാൻ മരിച്ച നിങ്ങളൊക്കെ കൂടി കർണ കിഫയായ കാര്യങ്ങൾ ചെയ്യുമല്ലോ. കർണ കിഫയും ചെയ്യും, സുന്നത്തും ചെയ്യും, ഒക്കെ ചെയ്യും. നാടേ, ആ അവസരം വരുന്നതിന്റെ മുമ്പ് ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് തീർച്ചു വെക്കുക. മരിച്ച അനൗൺസ്മെന്റ് ഒക്കെ നടത്തി പരേതന്റെ വേനാസ മയ്യത്ത് നിസ്കാരം ജാറത്തിങ്ങള് ജുമാറ്റ് പള്ളിയിൽ ഇത്ര മണിക്ക് മറമാടപ്പെടുന്നൊക്കെ എന്റെ ഈ അനൗൺസ്മെന്റ് ഒക്കെ നടത്തും. അതിന് കുറെ മൂമിനിയങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വരാൻ വേണ്ടി, കുറെ മൂമിനിയങ്ങൾ ദുആ നമുക്ക് കിട്ടാൻ വേണ്ടി, അത് കിട്ടണം. അള്ളാഹു മൂമിനിയങ്ങളെ ദുആ അള്ളാഹു നമുക്ക് തരട്ടെ. എല്ലാ മൂമിനിയങ്ങളെ ദുആയിലും അള്ളാഹു നമ്മളെ പങ്കാളികളാക്കട്ടെ. അപ്പോഴേ നമ്മളൊരു മൂമിനായി മാറുള്ളൂ. അത് ഞാൻ മൂമിനാണോ എന്ന് പരിശോധിക്കാൻ അള്ളാഹു വെച്ചതാണ് മയ്യത്തുകാരൻ. ഞാനൊരു മുമ്പിനാണോ എന്ന് എന്നെ കുറിച്ച് പരിശോധിക്കാൻ വെച്ചൊരു അമലാണിത്. മയ്യത്തുസ്കാരം ഇങ്ങനെ വെച്ചിട്ട് അന്നിങ്ങനെ നോക്കുമ്പോ മരിച്ചോട്ട് ആരൊക്കെ വരുന്നത്, ആരൊക്കെ നടക്കുന്നത്, എന്തൊക്കെ അവിടെ നടക്കുന്നത്, എന്തൊക്കെ സംഭവിക്കണത് എന്നിങ്ങനെ പരിശോധിക്കുകയാണ്. അതങ്ങനെ നോക്കുകയാണ്. അപ്പൊ അവിടെ കുറെ കരിങ്കോടി കുത്തിയല്ല, കാര്യമില്ല, മയ്യത്തിനൊരു ഗുണം കിട്ടൂല. കുറെ ഭയങ്കരമായ തിക്കും തിരക്കുള്ള ഒരു ഭയങ്കരമായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഭയങ്കര തിക്കും തിരക്കുമാണ്. വേറൊന്നും അവിടെ ഇല്ല. അതൊന്നും അന്താന്റെ അടുത്ത് കൊണ്ടല്ല. അല്ല നോക്കല്, മരിച്ചോടത്ത് ആരാ ഇവന്റെ മേലിൽ ഫാത്തിഹ ഓതുന്നു, ആരാ ഖുർആൻ ഓതുന്നത്, ആരാ ഇവന്റെ മേലിൽ അവിടെ ഇക്രയല്ലുന്നത്. എന്നിട്ട് അള്ളാന്റെ കാര്യത്തിൽ പഠിച്ചവനെ ഈ ആസീന്റെ വർക്കത്തുണ്ട്, ഞങ്ങൾ ചൊല്ലിയ തെഹ്ലീലിന്റെ വർക്കത്ത് കൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ ഈ രക്ഷപ്പെടുത്തനെന്ന് പറയാൻ എത്ര മുമിനികളുണ്ട് എന്നാ നോക്കുക. അത് കിട്ടണമെങ്കിൽ നല്ല സുന്നിയാവണം. വിദേഹത്തിലുള്ളവർക്ക് അത് കിട്ടാൻ പണിയാണ്. വിദേഹത്തിലുള്ളവർക്ക് കിട്ടാൻ വളരെ പ്രയാസം കിട്ടൂല. അത് വിദേഹത്തിലുള്ളവരുടെ പേര് നമ്മൾ മയ്യത്തിക്കരിക്കുന്ന അർത്ഥമില്ല. എന്തുകൊണ്ട്? പല വിശ്വാസം തന്നെ മരിച്ചിട്ട് വേറെയുള്ളവരൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ മയ്യത്തിക്കരിച്ചാൽ പോണം. അവരെ വിശ്വാസം തന്നെ മരിച്ചതിന് ശേഷം മയ്യത്തുക്കരിച്ചിട്ടില്ല, അല്ല മരിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. ജീവിച്ചിരിക്കുമ്പോ നമ്മൾ ചെയ്താൽ നമുക്ക് ഉണ്ടാവും, മരിച്ചിട്ടൊന്നും ചെയ്താൽ കിട്ടൂല. അതിന് ഒരു ആയത്ത് ഒരിതൊക്കെ ഓതും. പ്രിയമുള്ളവരെ, മരിച്ചതിന് ശേഷം വന്ന നോക്കുകയാണ്, മുമിനീങ്ങളിലേക്ക് നോക്കുകയാണ്. എത്ര മുമിനീങ്ങൾ ഇവിടെ ഉണ്ട്. മയ്യത്തുക്കരിച്ചാൽ കൂലി കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ക്രിയല്ലാലും കൂലി കിട്ടും, സദാക്കിയല്ലാലും കൂലി കിട്ടും, കൂലി കിട്ടപ്പെടുന്ന ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും മരിച്ച മനുഷ്യനിക്ക് ഫലം അല്ലാഹു നൽകും. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മരിച്ചാൽ ഒരുപാട് മുഅ്മിനീങ്ങളുടെ ദുആകളിൽ നീ ഞങ്ങളെ
പങ്കാളികളാക്കണമല്ല, നീ ഞങ്ങളെ പങ്കാളികളാക്കി തരണമല്ല. എനിക്ക് ഞങ്ങൾക്കിപ്പോ ഇവിടെ വേണ്ടത് അതല്ല, അത് ചെയ്യുന്നതോളും മറ്റുള്ളവർ ചെയ്തോളും, അത് അവരെ കടപ്പാട് വരെ ബാധ്യതയാണ്. ഞമ്മളിപ്പൊ ചെയ്യേണ്ടത് ആ അയ്യത്തിനേക്ക് ഇപ്പൊ ഞമ്മളെ നിസ്കരിച്ചു വെക്കാം. മറ്റുള്ളവരെ എന്റെ മേൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ഞാൻ എനിക്കൊന്ന് നിസ്കരിച്ചു വെക്കട്ടെ എന്ന് തീരുമാനം എടുക്കാം. മറ്റുള്ളവരെനിക്ക് നിക്കറിയല്ലെന്നതിന്റെ മുമ്പ് ഞാൻ കുറച്ചത് ഇക്കറിയല്ലി വെക്കട്ടെ എന്ന് എന്ത് ചെയ്യാം, കുറച്ചത് ഇക്കറൊക്കെ ഒന്ന് ചൊല്ലി വെക്കാം. മറ്റുള്ളവരെനിക്ക് ഖുർആൻ ഓതുന്നതിന്റെ മുമ്പ് ഞാൻ കുറച്ച് ഖുർആൻ ഓതട്ടെ എന്നെന്ത് ചെയ്യുക, സ്വന്തം നഫ്സിനെ ഖുർആൻ ഓതി വെക്കുക. ഞാൻ പറഞ്ഞതല്ല, ഈ നിയമം ആര് പറഞ്ഞതാണ്? ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങള് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്ന് പേരുള്ള റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ശരിക്കും ഇത്തിബായി ചെയ്ത ഏറ്റവും വലിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങള് രണ്ട് ചുമലിങ്ങനെ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങള് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ, കുൻ ഫി ദുനിയാ കഅന്നക വരീബ് ഔ ആബിറു സബീൽ വഅദ്ദ നഫ്സക മിൻ അസ്വാബിൽ ഖുബൂർ. പ്രിയമുള്ളവരെ, അപ്പൊ അതുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ഞാൻ നിർത്തും. നമ്മുടെ സാരി ഉസ്താദിന്റെ ആത്മീയ പ്രഭാഷണം നടക്കും. നമ്മളെ മുഖ്യ പ്രഭാഷകൻ മുഖ്യ അതിഥിയുമാണ്. അപ്പൊ അതുകൊണ്ട് ആ പറഞ്ഞ പോയിന്റ് മാത്രം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമറെ, നിങ്ങൾ നിങ്ങളെ ശരീരത്തിനെ കണക്കാക്കണം, എണ്ണണം. മിൻ അസ്ഹാബിൽ ഖുബൂർ, മരിച്ചു കിടക്കുന്ന ഖബറാണികളുടെ കൂട്ടത്തിൽ. ഇത് റസൂലുള്ളാഹിന്റെ ഡിമാൻഡാണ്, നിർദ്ദേശമാണ്. അതെന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എപ്പോഴും മരിച്ചെടുക്കണ ഒരു മയ്യത്തായിട്ട് നമ്മളെ കണക്ക് കൂട്ടുക. ഇപ്പാണ് മരിച്ചാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന വിഷയം. നമ്മുടെ ഹബീബ് പോയിന്റ് ചെറുക്കാൻ പറമ്പ് സദസ്സിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ നൽകട്ടെ. അവരെ താങ്ങിലും തളരിലുമായി അള്ളാഹു നമ്മളെ ജീവിപ്പിച്ച് ഭരിപ്പിക്കുന്നു. ഈ മഹത്തായ റജബ് മാസത്തിൽ തൗബ ചെയ്ത് നന്നായി ജീവിച്ച് സ്വന്തം നഫ്സിൽ അഹങ്കരിക്കുന്നു, പല പൈസ ഉണ്ടാവും, പണം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, സ്വാധീനം ഉണ്ടാവും, എല്ലാം നമുക്കുണ്ടാവും. പക്ഷേ അതൊന്നും നമ്മളെ കൽപ്പിൽ സ്ഥലം പിടിച്ച് അഹങ്കരിക്കണ്ട. ഞാൻ ഒരു പൈസക്കാരനാന്ന് തോന്നണ്ട. അതൊന്നും നമുക്ക് തോന്നണ്ട. ഞാനൊരു ഭൗതിക സ്വാധീനമുള്ള ആളാണ് തോന്നണ്ട. ഞങ്ങള് ജാർക്കുന്നക്കാര് വലിയ ഉഷാറുള്ള ആൾക്കാരെ തോന്നണ്ട. അതൊക്കെ നൈമിഷികം മാത്രമാണ്. മലക്കുൽ മൗത്ത് ഹസറായി അലൈഹിസ്സലാമിന്റെ വരവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് എവിടെ വെച്ച് എപ്പോഴും സംഭവിക്കാം, ഏത് രൂപത്തിലും സംഭവിക്കാം, ഏത് ക്രമത്തിലും സംഭവിക്കാം. പഠിച്ചവനെ ഇതുപോലെ നല്ലൊരു സദസ്സിൽ വെച്ച്, മുഅ്മിനീങ്ങൾ പങ്കെടുത്ത സദസ്സിൽ വെച്ച് ഈമാനോടെ ഞങ്ങളെ കൊണ്ടുപോകണം റഹ്മാൻ. ഏതെങ്കിലും വെന്റിലേറ്ററിലോ ഏതെങ്കിലും ഐസിയുവിലോ കയ്യും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു കെട്ടി ഉടപ്പർപ്പിങ്ങളൊന്നും മുന്നിലില്ലാതെ എല്ലാം അസ്തമിച്ചു കഴിഞ്ഞാല് അവര് വന്നിട്ട് പറയും, ആ കണ്ടോളി കണ്ടോളി, ആ നെടുവൂർക്കുട്ട് അവസാനത്തെ കണ്ണിങ്ങനെ മേപ്പിട്ട് കുറിച്ച നേരത്തേക്ക് വന്നിട്ട് പറയാ, ആരാ കണ്ടോര് കണ്ടോടി, എന്ത് കാഴ്ച,
അച്ഛനെ അങ്ങനത്തെ ഒരു മരണം ഞങ്ങൾക്ക് തരരുത് റഹ്മാനെ. നീ ഞങ്ങളെ നല്ല മുഅ്മിനീങ്ങളെ സാധിച്ചു ദിക്റും സലാത്തും ഖുർആനും ഓതുന്നു മജ്‌ലിസിൽ വെച്ച് ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാനെ. അതിന് കാര്യകാരണമായി ഈ സലാത്തിനെ നീ ആക്കണം വന്ന. അതുകൊണ്ട് സ്വന്തം മയ്യത്തിനെ കൃപ ചെയ്യുന്ന പണിയാണിപ്പോ. ഒരു മയ്യത്തിനോട് കാണിക്കുന്ന കൃപ ഉപ്പ കാണിക്കുക. നമ്മ ഇത് വലിയ വലിയ ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ വളരെയധികം നീട്ടി പറയുന്നില്ല. റജബിന്റെ ബഹുമാനം ഉൾക്കൊണ്ട് തൗബ ചെയ്ത് നല്ല കൽബ് വരുത്തി നല്ല ശുദ്ധി വരുത്തി നിസ്കരിക്കാത്ത നിസ്കാരങ്ങളൊക്കെ വീട്ടി ഒന്ന് തൗബ ചെയ്ത് നീ ആ നിസ്കാരം കഥാ ആക്കൂല. ഈ എന്നൊക്കൊന്ന് ഉറപ്പിച്ച് റെഡിയാക്കി റാഹത്താക്കി നല്ല ഒരു തീരുമാനമെടുത്ത് നമ്മൾ നന്നായി ജീവിച്ച് നന്നായി മരിക്കാൻ തയ്യാറെടുക്കുക സഹോദര. അതിന്റെ ഇടയിൽ അയ്പുള്ള വഷളത്തരമുള്ള ഒരു പ്രതിസന്ധിയും നമുക്കാർക്കും അല്ലാഹു നൽകാതിരിക്കട്ടെ. സാമ്പത്തികമായി അല്ല നമ്മളെ വഷളാക്കാതിരിക്കട്ടെ. കുടുംബപരമായി വഷളാക്കാതിരിക്കട്ടെ. നമ്മളെ ബന്ധപ്പെട്ട പലരും നമ്മളെ ബാബാജി നമ്മളെ സ്വത്തിന്റെ സ്ഥാപനം കൊണ്ടെടുക്കുന്ന ആളാണ്. അവർക്കൊക്കെ അല്ലാഹു ഹാപ്പിയത്തും ദീർഘായുസ്സും നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്റെ എല്ലാമെല്ലാമായ ഗൂഢല്ലൂർ സൈദുല്ലാ കാലിന് സുഖരിയാതെ അവിടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. തങ്ങൾ പാപ്പ പറഞ്ഞാണ് സലാത്തിന് വരുന്നപ്പോ കാല് ആക്സിഡന്റ് ആയതാണ്. അല്ലാഹു റബ്ബുലിസത്ത് എല്ലാ രോഗങ്ങളും ഒന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാ മനപ്രയാസങ്ങളും ഒന്ന് തീർത്തു കൊടുക്കട്ടെ. എന്റെ ആളെ മാത്രമൊന്നുമല്ല കുണ്ടൂർസ്താദിന്റെ ആളാണ്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുമായി മക്കയിൽ വരുന്ന എല്ലാ ആലിമീങ്ങൾക്കും എതുമതി ചെയ്യുന്ന ഹാദിമാണ് ഹറം ഷെരീഫ് ബഹുമാനപ്പെട്ടവർ. അള്ളാഹു കുടുംബത്തിലെ എല്ലാ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒന്ന് തീർത്ത് സന്തോഷവും റാഹത്തും അള്ളാഹു നൽകട്ടെ. ഈ സലാത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ കാസർഗോഡ് നിന്ന് വന്നവരുണ്ട്, ബായാർ നിന്ന് വന്നവരുണ്ട്, പല വിദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ട്, കർണാടകയിൽ നിന്ന് വന്നവരുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ഒരു ഫലം കിട്ടണം, ഞങ്ങൾക്കൊരു രക്ഷ കിട്ടണമെന്ന് മനസ്സിലാക്കി വന്നതാണ്. അതുകൊണ്ട് നീയത്ത് നന്നാക്കുക, എല്ലാവരും കേരിക്കുക. ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്നതാണ് ആ ഇരുത്താം. അതിനാൽ അൽഹംദുലില്ല പറയാ. ഒരാളെ പരിഹസിക്കാൻ തന്നതല്ല, ഒരാളെ കളിയാക്കാൻ തന്നതല്ല, ഒരാളെ പച്ചാക്കാൻ തന്നതല്ല. ഞാൻ എന്റെ നഫ്സിനെ എന്റെ മയ്യത്തിനെ ഹിദ്മത്ത് ചെയ്യുന്ന പണിയാണ്. മയ്യത്ത് പരിപാലനത്തിനാണ് എനിക്ക് ഇവിടെ പണി. എന്റെ ജീവിതം അങ്ങനെ ആകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി മയ്യത്തിന് എല്ലാ കൃപയും അല്ലാഹു നൽകട്ടെ. മഹാനായ റസൂലുള്ള പറഞ്ഞില്ലേ, ഭൂമിയിൽ നടക്കുന്ന മയ്യത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സഹാബത്തെ? സഹാബത്ത് ചോദിച്ചു മയ്യത്ത് നടക്കുന്നില്ല. നാ അതാ വരുന്ന ആളെ നോക്കൂ. എല്ലാരും വളരെ ആവേശത്തോടെ നോക്കിയപ്പോൾ ആ കടന്നു വരുന്ന വ്യക്തി ആരാണ്? അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. ഭൂമിയിൽ ഒരു മയ്യത്തിനെ പോലെയാണ് നടന്നത്. എങ്ങനെയാ നടന്നും? ഖുർആൻ അനുസരിച്ച് ജീവിച്ച് മരിക്കാൻ ഈ സലാത്തിന്റെ വർക്കത്ത് കൊണ്ട് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് റമദാൻ ശഅബാനൊക്കെ ഇവരൊക്കെ തൗഫ് ചെയ്ത് നന്നായി. ഇനി ആ നിസ്കാരം ഉപേക്ഷിക്കൂല, ഒരാളെ ഏപത്ത് പറയില്ല, ഞാൻ അവരുടെ പ്രതീക്ഷനൊന്നും പോകൂല. ഞാൻ എന്റെ അമ്മയും ബാപ്പിന്റെ കുട്ടികളും മക്കളും അവരെ പരമാവധി നന്നാക്കി അല്ല മട്ടത്തോടെ ജീവിച്ച് മരിക്കാൻ തയ്യാറാകുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ഇനി ഞാൻ നീട്ടുന്നത് അതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇൻഷാല്ലാ നമുക്ക് ആവശ്യമായ നസീഹത്തിന് വേണ്ടി അങ്ങകലെ കാസർഗോട്ടിൽ നിന്ന് ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മളെ ഉസ്താദിനുള്ള വാഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. നമ്മളൊക്കെ യാത്രകളിൽ ആക്സിഡന്റ് അപകടങ്ങൾ ആപത്തുകളുള്ള കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. വളരെ ബഹുമാനത്തോടു കൂടി സഹദി ഉസ്താദിനെ സംഘാടകർ ഈ മജ്‌ലിസിന് വേണ്ടി അപ്പൊ അതുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പണ്ടം മൊബൈൽ സാമ്പത്തിക ഒന്നും സലാത്തിന് വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരരുത്. പിന്നെ നിങ്ങൾ അങ്ങാടകൾക്ക് വെച്ച് അത് പോയി ഇത് പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അതൊക്കെ അവരാരി വരിയിൽ വെച്ച് പോന്നാ മതി. അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല ഒരു ആപത്തിൽ ഈ തിക്കിലും തിരക്കിലും ഒരാളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. എല്ലാരെയും അങ്ങ് സലാമത്താക്കട്ടെ. നമുക്ക് 100 ഉദ്ദേശങ്ങളുടെ ഒക്കെ പൂർത്തീകരിക്കട്ടെ.